81 ഘാതം 3/4. ആദ്യം 81 ഫാക്ടറൈസ് ചെയ്യുക, ഘടകക്രിയ ചെയ്യുക. 81 3 ഹരിച്ചാൽ 27, 3 ഹരിച്ചാൽ 9, 3 ഹരിച്ചാൽ 3, 3 ഹരിച്ചാൽ 1. പിന്നെ 1 എത്ര വരെ ചെയ്യുക? ഇപ്പം 3 എന്നുള്ള സംഖ്യ 4 പ്രാവശ്യമുണ്ട്. അപ്പോൾ 81 നമുക്ക് 3^4 എന്ന് എഴുതാം. ഇനി അതിൻ്റെ പവർ 3/4, അതിൻ്റെ കൃതി 3/4. ഇനി നമുക്ക് എ റേസ്റ്റ് എം ഹോൾ റേസ്റ്റ് എൻ ഇസ് ഈക്വൽ ടു എ റേസ്റ്റ് എം ഇൻറ്റു എൻ. അതായത് ഒരു ബേസും രണ്ട് എക്സ്പോണൻസും വരുമ്പോൾ ബേസ് ചെയ്തിട്ട് എക്സ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതുപോലെ ഇവിടുത്തെ ബേസ് 3 എക്സ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, 4 × 3/4. അപ്പം 3^ ഈ 4 വെട്ടിപ്പോയിട്ട് 3 എന്ന് വരും. 3^3 ത്രീ റേസ്റ്റ് ത്രീ പറഞ്ഞാൽ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 3 × 3 ആൻസർ 27. 32^2/5. ഈ 32 ഘടകക്രിയ ചെയ്യുക, 32 ഫാക്ടറൈസ് ചെയ്യുക. 2 ഹരിച്ചാൽ 16 × 2 8 × 2 4 × 2 2 × 2 1 1 എത്ര വരെ ചെയ്യുക? ഇവിടെ 2 എന്നുള്ള സംഖ്യ 5 പ്രാവശ്യം ഉണ്ടായി. 32 നമുക്ക് 2^5 2^5 എന്ന് എഴുതാം. അതിൻ്റെ കൃതി, അതിൻ്റെ എക്സ്പോണൻറ്റ് 2/5 ആണ്. ഇനി ഈ ലോ ഓഫ് എക്സ്പോണൻറ്റ് എ റേസ്റ്റ് എം ഹോൾ റേസ്റ്റ് എൻ ഈക്വൽ ടു എ റേസ്റ്റ് എം ഇൻറ്റു എൻ. ഒരു ബേസ് രണ്ട് എക്സ്പോണൻസ് ഇങ്ങനെ വരുമ്പോൾ ബേസ് എഴുതി എക്സ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ ഇവിടെ ബേസ് 2 എക്സ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 2/5 5ഉം 5ഉം ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ 2 ഉണ്ട് ബേസ്, പവറും 2 ആണ്. 2 റേസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ 2² അതായത് 4. 9 raised 3/2 9^3/2 9 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3² 3 × 3 9. അപ്പോൾ 9 വേറെ 3² എന്ന് എഴുതി, അതിൻ്റെ പവർ 3/2. ഇനി നമുക്ക് ഈ ലോ ഓഫ് എക്സ്പോണൻറ്റ് യൂസ് ചെയ്യാം. എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം ഇൻറ്റു എൻ. അതുപോലെ നമുക്ക് 3 raised ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, 2 × 3/2. ഇപ്പോൾ 3 raised ഈ 2 ക്യാൻസൽ ചെയ്തിട്ട് 3 raised ഇവിടെ 3 എന്ന് വരും. 3 raised 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 × 3 × 3 = 27. 125 raised -1/3 ഈ കണക്കിൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ കൃതിക്ക് നെഗറ്റീവ് ചിഹ്നം വന്നിട്ടുണ്ട്, പവറിന് നെഗറ്റീവ് സൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലോ യൂസ് ചെയ്യാം. a raised -m = 1 a raised m. എന്താ ചെയ്ത്? ഈ നെഗറ്റീവ് സൈൻ കളയാൻ വേണ്ടി നമുക്ക് 1/ എന്ന് എഴുതിയിട്ട് ഇത് അതുപോലെ എഴുതിയാൽ മതി. നെഗറ്റീവ് സൈൻ കളഞ്ഞിട്ട് 1/ എഴുതി വയ്ക്കുക. അതുപോലെ നമുക്കിത് എന്താ എഴുതാം? 1/ എന്ന് എഴുതുക, ബാക്കിയൊക്കെ അതുപോലെ എഴുതുക. ഇവിടെ ചെയ്ത പോലെ നെഗറ്റീവ് സൈൻ ഇടണ്ട. എന്താ എഴുതാം? 125 raised 1/3 എന്ന് എഴുതാം. 1/ ഇനി 125 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5³ അതായത് 5 × 5 × 5 ആണ് 125. അതെഴുതി അതിൻ്റെ പവർ 1/3 എന്ന് എഴുതാം. ഇനി നമ്മൾ കഴിഞ്ഞ കണക്കുകളിൽ യൂസ് ചെയ്ത ഫോമുല 1/a raised to m whole raised to n = a raised m × n ആണ്. അതുപോലെ ഈ 1/ ബേസ് എഴുതിയിട്ട് എക്സ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. അതുപോലെ എന്താ എഴുതുക? 3 × 1/3 = 1/5 raised. ഈ 3 ക്യാൻസൽ ചെയ്തിട്ട് 1 എന്ന് വരും. 5 raised to 1 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ ആൻസർ 1/5 ആണ് ആൻസർ.